ഉയർത്തി സ്വരമുയർത്തിക താനെ വിളിക്കട്ടെ. അല്പം കൂടി സ്വരമുയർത്തിക താനെ വിളിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന മേൽ കരുണ വർഷിക്കട്ടെ. ലോകത്തിലല്ല, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, സ്വർഗത്തിൽ ചിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക. വരുതുകാരും ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. ഇതായി തിരു ഹൃദയ വെള്ളിയാഴ്ച കർത്താവെ, ഒരു വിശുദ്ധമായ ഹൃദയത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കപടമായ വഴികൾ വേണ്ട. ഏ സീക്രട്ട് ഹാർട്ട് ഞങ്ങൾക്ക് തരണമേ. ഒരു സീക്രട്ട് ഹാർട്ട് ഞങ്ങൾക്ക് വേണ്ട. രണ്ട് കർമ്മയത്തിക തനുസ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ സുവിശേഷകരിലേക്കും ശുശ്രൂഷകരിലേക്കും കർത്താവിൻ്റെ മഹത്വം പാടി പുകഴ്ത്തട്ടെ. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഈ ആലയം ഞങ്ങൾക്കായി ഉയർത്തി നോർത്തുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശു നാമം വിളിക്കുക, യേശു നാമം വിളിക്കുക. യേശു ഈ ഹോളിലൂടെ ഇതാ കടന്നു വരുന്നു. അൽത്താരിയിലെ യേശു ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. യേശുവേ, സ്വർഗ പിതാവേ, കനിയേ നമേ, സ്വർഗത്തോടെ കരമുയർത്തി സ്വർഗം നേടുവാ. കനിയേ പ്രാർത്ഥിക്കട്ടെ. അലമുറയിട്ട് വിളിക്കാൻ ഇതാ യേശു കടന്നു പോകുന്നു. വിളിച്ചു പറയുന്നു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ വർഷിക്കണമേ. ആരൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ അടുത്ത് ഈശോ വന്ന് നിൽക്കുന്നുണ്ട്. കാനാൻകാരി കരഞ്ഞു വന്നില്ലേ, ചുങ്കക്കാരൻ കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അടുത്തേക്ക് ഈശോ വരുന്നു. കുഞ്ഞുങ്ങളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, കുടുംബത്തിലേക്ക്, തറവാട്ടിലേക്ക് ഈശോ വരണമേ, വരണമേ. യേശുവേ പിതാവേ, യേശുവേ കനിയേണമേ, സ്വർഗം നേടുവാ. കനിയേണമേ. ഇന്ന് തിരുഹൃദയ വെള്ളിയാഴ്ച ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നുകൊണ്ട് ജെറൂസലമിലെ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന 10,000 എന്ന് അച്ഛന് വളരെ നന്നായിട്ട് അറിയാം. ഇന്നലെ രാജഗിരിയിലുള്ള തിരുഹൃദയ ദൈവാലയത്തിൽ, വടക്കുംചേരിയിലെ രാജഗിരി പാലക്കാട് രൂപതയിലെ തിരുഹൃദയ ദൈവാലയത്തിലെ രാജഗിരി ഇടവയയിലെ ശുശ്രൂഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. 12 മണി കഴിഞ്ഞ് കുറച്ചു നേരം യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് ഇന്ന് വചനം പറയാനായിട്ട് വചനത്തിൻ്റെ താളുകൾ, ബൈബിൾ താളുകൾ വീണ്ടും ഞാൻ മറച്ചു നോക്കി. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്ന പ്രാർത്ഥന ചൊല്ലി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റയച്ച് ഈ മാസാദി വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരു സന്ദേശം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ കർത്താവ് ഒരു വചനം തരികയാണ്. സാമുവേലിൻ്റെ പുസ്തകം 12:20. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ തിന്മകൾ ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അത് വ്യർത്ഥമാണ്. വർദ്ധകരമുയർത്തി പ്രൈസ് അലോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉപകരിക്കാത്തതും നമ്മെ രക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയരുത്. അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ കോറി വെച്ചു. പിന്നീട് 1-2 പുസ്തകങ്ങൾ കടന്നു നോക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ണുകൾ ഉടക്കി. ഞാനിങ്ങനെ കുറിച്ചു വെച്ചു, എത്ര പണം, എത്ര പ്രശസ്തിയും, എത്ര അധികാരമൊക്കെ ഉണ്ടായിട്ടും ചില പരാജയപ്പെട്ടു പോകുന്നു. വലിയ സമ്പന്നന്മാർ, വലിയ പ്രശസ്തിയുള്ളവർ, വലിയ അധികാരമുള്ളവർ പരാജയപ്പെട്ടു പോകുന്നു. ചില കുടുംബ ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരാജയപ്പെട്ടു പോകുന്നു. മദ്യപിച്ചും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചും ജഡിക പ്രവൃത്തിയുടെ പിറകെ പോയും എത്രയോ പേർ സ്വയം നശിക്കുന്നു, ആത്മഹത്യ ചെയ്ത് മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അറിവ് ഉണ്ടെന്നും കഴിവ് ഉണ്ടെന്നും
പണം ഉണ്ടെന്നും ആരും കൊതിക്കണ്ട, ജീവിത സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ അവരുടെ ജീവിതം എന്തുകൊണ്ട് പരാജയമാകുന്നു എന്ന് കാരണം കർത്താവ് 1 സാമുവേൽ 12:20 ഇന്ന് തന്നിരിക്കുകയാണ്. നമുക്ക് ഉപകരിക്കാത്തതും നമ്മെ രക്ഷിക്കാൻ കഴിയില്ലാത്തതിൻ്റെ പിറകെ നമ്മൾ പോകരുത്, അതാണ് സത്യം. എനിക്ക് ഉപകരിക്കാത്ത വസ്തുക്കൾ, എനിക്ക് ഉപകരിക്കാത്ത ഭക്ഷണം, എനിക്ക് ഉപകരിക്കാത്ത വസ്ത്രം എന്തിനു ഞാൻ വീട്ടിൽ സൂക്ഷിക്കണം? എനിക്ക് ഉപകരിക്കാത്ത വസ്തുക്കൾ, എനിക്ക് ഉപകരിക്കാത്ത ഭക്ഷണം, എനിക്ക് ഉപകരിക്കാത്ത വസ്ത്രം ഞാൻ എന്തിന് എൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കണം? എടുത്തു കൊടുക്കുക, കൊടുക്കുക. പടതികരമുയർത്തി, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അറിയേണ്ടവനെ അറിയുന്നത് പോലെ അറിയുക, ഓർക്കേണ്ടവനെ ഓർക്കേണ്ടതുപോലെ ഓർക്കുക, അവിടെയാണ് വിജയമുണ്ടാകുക. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുക, ഓർക്കേണ്ടവനെ ഓർക്കേണ്ടതുപോലെ ഓർക്കുക, അവിടെ ജീവിതം വിജയിക്കും. ഓർക്കേണ്ടവനെയും അറിയേണ്ടവനെയും അറിയേണ്ടതുപോലെയും ഓർക്കേണ്ടതുപോലെയും ഓർക്കാത്തതിൻ്റെ പേരിൽ അനേകം കുടുംബങ്ങൾ തകരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു കുടുംബ സമേതം വന്ന് എൻ്റെ പക്കലേക്ക് വന്ന് പറഞ്ഞു, അച്ചോ കുടുംബത്തൊരു പുരോഗതിയില്ല, എന്ത് ചെയ്താലും നശിപ്പാണ്, എന്ത് ചെയ്താലും പുരോഗതിയില്ല, ഒരു ദൈവ കൃപയിൽ വളരാൻ പറ്റുന്നില്ലല്ലോ ഫാദർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ മകനോട് പറഞ്ഞു, ഇവിടെ കുരുക്കഴിക്കുന്ന ക്രൂശത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് മോൻ, അതിലൊന്ന് പങ്കുചേർന്ന് നോക്ക്. അതല്ല എങ്കിൽ വൈകിട്ട് ഇവിടെ പ്രത്യേകമായി വൈകിട്ട് ജപമാല പ്രത്യക്ഷമുണ്ട്, അതിലൊന്ന് പങ്കുചേർന്ന് നോക്ക്. ഇനി അതിന് ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ ഈ ചാവറ ജയന്തി നാളുകളിൽ ചാവറയച്ചൻ്റെ അടുത്ത് കത്തിക്കുന്ന ദീപത്തിൽ ഒരു ദീപമായി തീരാൻ, ഒരു തിരിയായി തീരുവാൻ നീ ആഗ്രഹിക്കി. അപ്പം പറഞ്ഞു, ചാവറയച്ചൻ്റെ അടുത്ത് പോയി ഒരു മെഴുകുതിരി എടുത്ത് ഒരു പുഷ്പം വെച്ച് ആ കുടുംബം നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടു. മറ്റൊരവസരത്തിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല, വചനം പഠിക്കാൻ താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം പരിശീലിക്കുക, അത് ദൈവ കൃപ നിറഞ്ഞവർക്ക് സാധിക്കൂ. ഇപ്പം ഇവിടെ ഇതാ 10,000 ഒരുമിച്ച് ചേർന്നിരിക്കുന്നുണ്ട്, ഒരെണ്ണം പോലും ഇവിടുന്ന് എഴുന്നേൽക്കുന്നത്. കാരണം എന്തേ? അവരാണ് ഭാഗ്യവാന്മാർ എന്ന് തിരിച്ചറിഞ്ഞവരാണ് ജെറൂസലമിൽ വരുന്ന ഈ ദൈവമക്കളിൽ 99%. ഭരതകരം ഉയർത്തി, പ്രൈസ് ദ ലോർഡ്. ഒന്ന് കൈയടിച്ച് കത്തണം എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രവിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അവരാണ് ഭാഗ്യവാന്മാർ. മറ്റൊരവസരത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി കൊണ്ട് വന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്ത് പറ്റിപ്പോയി? ഭർത്താവ് സ്വന്തം വീടിൻ്റെ അടുത്ത് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭവനത്തിൽ നിന്ന് എന്തോ സാധനം മോഷ്ടിച്ചു എന്ന് ഒരു സംശയം ജ്യേഷ്ഠൻ്റെ വീട്ടുകാർക്കുണ്ടായി. അന്നു മുതൽ ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പലതൊക്കെ പറയുന്നുണ്ട്, ദൈവം എന്താണ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് പരീക്ഷാ കാലഘട്ടമാണ്, ധാരാളം വിദ്യാർത്ഥികൾ ഈ ശുശ്രൂഷ കൂടാതെ തന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ പഠിക്കാൻ പറ്റുന്നില്ല, പല വിചാരം വന്നു പോകാണ്. ഞാൻ ചോദിച്ചു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഇൻ്റർനെറ്റ് നീ ഇപ്പോഴും കാണുന്നുണ്ടോ? വീട്ടിലെ ടി വി നീ, അതിലെ പ്രത്യേകമായിരിക്കുന്ന ചാനലുകൾ നീ കാണുന്നുണ്ടോ? ഉത്തരവൊന്നും പറഞ്ഞില്ല. അറിയാതെ ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവാല കൊണ്ട് കണ്ണീര് തുടക്കുന്ന ഞാൻ കണ്ടു. അവരോടായിട്ട് ഞാൻ പറഞ്ഞു, മകളെ നിനക്ക് ഉപകരിക്കാത്തത്, നിന്നെ രക്ഷിക്കാൻ കഴിയാത്തത് നിന്റെ ജീവിതമുണ്ടെങ്കിൽ വെട്ടിമാറ്റാൻ. ഇന്ന് ഇവിടെ വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടാണ് അച്ഛൻ പറയുന്നത്, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കാത്തത്, നിന്റെ മക്കളെ രക്ഷിക്കാൻ സാധിക്കാത്തതിൻ്റെ പിറകെ എന്തിനാ പോകുന്നത്? നിന്റെ ചിന്ത, നിന്റെ വികാരം, നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയോജനമില്ലെങ്കിൽ നീ അതിനെ വെട്ടിമാറ്റ്. കഥ പറഞ്ഞില്ലേ, നിന്റെ കൈ പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ നിന്റെ ഇടത് കൈ വെട്ടിക്കളയി, നിന്റെ കണ്ണ് പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ കണ്ണ് ചുഴിന്നെടുക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപകരിക്കാത്തതും നമ്മെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിറകെ എന്തിനാണ് ഈ ഘോഷയാത്ര നടത്തുന്നത്?
എന്തിനാണ് ഈ ആർഭാടങ്ങൾ നടത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രതയിൽ മുഴുകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സുഖം കിട്ടാനോ, സന്തോഷം കിട്ടാനോ, രക്ഷ കിട്ടാനോ? ഇന്ന് കർത്താവ് സാമുവേലിൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നു, നിനക്ക് ഉപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിറകെ നീയും നിന്റെ മക്കളോ നിന്റെ കുടുംബമോ നിന്റെ തറവാടോ പോകരുത്. വർദ്ധകരമുയർത്തി, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒറ്റ വിളി വിളിച്ച യേശുവേ, ഈ നിലവിളിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ നേരെ എൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുമെന്ന് യേശു പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉയർന്ന ഈ നിലവിളിയുണ്ടല്ലോ, അത് കർത്താവ് കേട്ടിട്ടുണ്ട്. യേശു നമ്മോട് പറയുന്നു, നിന്റെ വസ്തു, നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം നിനക്ക് ഉപകരിക്കാത്തതുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് പങ്കിട്ടു കൊടുക്കുക. നിന്റെ ചിന്ത, നിന്റെ വികാരം, നിന്റെ പ്രവൃത്തി നിന്നെ രക്ഷിക്കാൻ കഴിവില്ലാത്തതാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ ജീവിത കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി ഓർത്ത് ദുഃഖിക്കേണ്ട, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത് വിഷമിക്കേണ്ട, നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹങ്ങളെ ഓർത്ത് നീ വിഷമിക്കേണ്ട, സന്തോഷത്തിൻ്റെ നാളുകളെ ഓർത്ത് നീ കരയേണ്ട, നിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നതിനോർത്ത് നീ വിഷമിക്കേണ്ട. നമുക്ക് എന്തു വേണം? ഇന്നലകളിലെ മനം മടുപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി വില കൂടിയ ജീവിതത്തിന് നിന്നെ തന്നെ സമർപ്പിക്കണം. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന പോലെയാണോ നമ്മളിവിടെ വന്നേക്കുന്നത്? അല്ല. ഒരു ജോലി ചെയ്യാൻ പോകുന്ന പോലെയുള്ള ഡ്രസ്സാണോ ഇട്ട് വന്നിരിക്കുന്നത്? അല്ല. വില കൂടിയ, ഭംഗിയുള്ള, വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വില കൂടിയ വസ്ത്രത്തോടൊപ്പം തന്നെ വില കൂടിയ ചിന്തകളും വില കൂടിയിരിക്കുന്ന മനോഭാവങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പിടിപ്പിക്കണം. നമ്മൾ വസ്ത്രം മാറിയുകൊണ്ട് മാത്രമായില്ല, നല്ല വിലപിടിപ്പുള്ള ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമാണെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ മെഷീൻ കേടാണെങ്കിൽ പിന്നെ എന്താ കാര്യം? നല്ല മനോഹരമായ വസ്ത്രമൊക്കെ ഇട്ടു, അത്രയും പൂശി, സെൻറ്റും പൂശി വന്നു, എന്നാൽ അതിൻ്റെ ഉള്ളിങ്ങനെയാണെങ്കിലോ, എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഒരു പക്ഷേ മനം മെടുപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാകാം. ചരിത്രത്തിൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ബാസിലിയോ, ബാസിലിനോ. അദ്ദേഹം എല്ലാം ഒരു കൊത്തു ശില്പകലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കണ്ടിട്ട് ഏറ്റവും കൂടിയ ഒരു മാർബിൾ കഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചു. അദ്ദേഹം പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. അതിൻ്റെ വർക്കിങ്ങിന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഒരു കയ്യബദ്ധം വന്ന് ആ മാർബിൾ പൊട്ടി. ആ മാർബിൾ ഒടിഞ്ഞതോടുകൂടിയിട്ട് അവൻ്റെ സ്വപ്നം തകർന്നു പോയി, അവൻ്റെ മനസ്സ് തകർന്നു പോയി. ആ ജോലി ഉപേക്ഷിച്ച് അവൻ എന്നേക്കുമായി അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഈ പൊട്ടിക്കിടക്കുന്ന കഷ്ണമാണ് ലോകത്തിൽ വിശ്വസ്ത കലാകാരനായിരിക്കുന്ന മൈക്കിൾ ആഞ്ചലോ കാണുന്നത്. ആ പൊട്ടിപ്പോയ ആ കഷ്ണം എടുത്തിട്ട് അദ്ദേഹം മനോഹരമായ ശില്പത്തിന് രൂപം നൽകി. അദ്ദേഹം ബാലനായ ദാവീദ് കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു രൂപത്തെ. നമ്മൾ പലർക്ക് ഉപേക്ഷിച്ച് കളയുന്ന പലതുമുണ്ടല്ലോ, അതിന് വലിയ വിലയുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഒരു പക്ഷേ നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവ് നീ അനാവശ്യമായി ചെലവഴിച്ച് മാനസികമായ വ്യഥയിലേക്ക് നീ കടന്നു പോകരുത്. ദൈവമായ കർത്താവ് ഈശോയുടെ ഹൃദയം പറയുന്നു, മലിനമാകാത്ത ഹൃദയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ, നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി തീരട്ടെ. വലുത് കർമ്മയത്തി, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ നമുക്ക് സാധിക്കുമോ? സാധിക്കും, സാധിക്കുമെന്ന് വിശുദ്ധനായ ചാൾസ് ഫുക്കോൾഡ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ നാവിൻ്റെ ആ കെട്ടുമാറിയത്. വിശുദ്ധനായ ചാൾസ് ഫുക്കോൾഡ്, ഒന്ന് പറയാൻ പറ്റുമോ? ചാൾസ്, ചാൾസ് ഞാൻ കേട്ടു, മറ്റതോ? ദി ഫുക്കോൾഡ്. അദ്ദേഹം ഉണ്ടല്ലോ, ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീകമാണ്. ചെറുപ്രായം, ഒരു 16 വയസ്സായപ്പോഴേക്കും ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ടു. ആ കാമുകിമുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവനവിടെ താമസിച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയല്ലേ? വീട് വാടകയ്ക്കെടുത്ത് അവൻ അങ്ങനെ താമസം ആരംഭിച്ചു.
ആർത്ത് തിമർത്ത് ജീവിച്ചു. ആ സമയത്താണ് ഒരു വചന ശുശ്രൂഷ പങ്കെടുക്കാനായിട്ടിടയായത്. ലോകസുഖങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ടുള്ള ഒരു സന്ദേശം അന്ന് ആ ധ്യാന മന്ദിരത്തിലെ ആ വചന ശുശ്രൂഷ സമയത്ത് ആ മകൻ കേൾക്കാനിടയായി. കൗമാരത്തിൽ തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി വീട് വാടകയ്ക്കെടുത്ത് തൻ്റെ കാമുകിയുമൊത്ത് ജീവിച്ച് തന്നെ ഇഷ്ടം പോലെ ജീവിച്ച ഫുക്കോൾഡ്, ചാൾസ് ദി ഫുക്കോൾഡ്, അവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചു. അവന് മനസ്സിലായി ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങളില്ല, ഈശോയുടെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത പാപക്കറകളില്ല. അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. പഴയ ജീവിത രീതിയിൽ നിന്ന് വിട്ടുമാറി തൻ്റെ കാമുകിയോട് അന്തിമമായി യാത്ര പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കും രക്ഷപ്പെടാനുള്ള യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടി വിളിച്ചു. പാപികൾക്ക് രക്ഷപ്പെടാവുന്ന വാതിലാണ് യേശുവിൻ്റെ തിരുഹൃദയം. ഓരോ പാപിക്കും കഴുകിക്കളയാനുള്ള രക്തമാണ് യേശുവിൻ്റെ രക്തം. രണ്ട് കരമുയർത്തിക്കലിയ കഥാവിയെ 10,000 മക്കൾ തൻ്റെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കാനും പഴയ ജീവിതത്തിന് വിട്ടുമാറി പുതു ജീവിതത്തിനുമായി ഞങ്ങൾ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിനക്ക് ഉപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതുമായ എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുമാറാൻ ദൈവമായ കർത്താവ് അനേക മക്കൾക്ക് സന്ദേശം നേരുന്നു. രഹസ്യ പാപ ബന്ധനത്തിൽ കുടുങ്ങിക്കഴിയുന്ന 8 മക്കളോട് വിട്ടുമാറാനായിട്ട് സന്ദേശം നൽകുന്നു. പരസ്യ പാപത്തിൽ ഏർപ്പെട്ട് മനസ്സും അടുത്തു വന്നവരോട് നിനക്കൊരു രക്ഷയുടെ വാതിലുണ്ട്, അത് രക്ഷകനായ യേശുവാണ്. യേശുവിലൂടെ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ. രണ്ട് കരം ഉയർത്തി 3 പ്രാവശ്യം യേശുവെ എന്നൊന്ന് വിളിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം, പിശാച്, ശരീരം ഇവയോടുള്ള പോരാട്ടമാണ് ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് പോകുമ്പോൾ കൈവീശി പോയാലൊന്നും പറ്റുന്നില്ല. ആത്മീയമായ ആയുധങ്ങൾ ധരിക്കണം, സത്യം കൊണ്ട് അരമുറുക്കണം, സുവിശേഷത്തിൻ്റെ പാതുകമണിയണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, കയ്യിൽ വചനത്തിന് വാളും എടുത്തുകൊണ്ട് ഒരു പോക്കാണ്. അതാണ് ആത്മീയ പോരാട്ടം. ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ ഇടയിലുള്ള ആരവത്തേക്കാൾ കൂടുതലായി അൽത്താരിയിലെ ആഘോഷത്തെ സ്നേഹിക്കണം. ഇന്നിപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ? നമ്മൾ ആത്മീയരായതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഇരിക്കാനും പറ്റില്ല. ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിനിടയിലെ ആരവത്തെ മാത്രമല്ല സ്നേഹിക്കുന്നത്, മറിച്ച് അൽത്താരിയിൽ നടക്കുന്ന ആഘോഷത്തെ. എനിക്ക് വേണ്ടി ബേത്ലഹേമിൽ പിറന്ന്, എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച്, ഇന്ന് പിതാവായി ദൈവത്തിൻ്റെ ഇട വലതുവശത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കർത്താവിനെ കണ്ടു മുട്ടിയിട്ട് വേണം ഓരോ ശുശ്രൂഷം കഴിഞ്ഞ് ഭവനത്തിൽ യാത്രയാകാൻ. വലത് കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകമോഹങ്ങളുടെ പിറകെ നടക്കുന്നവരുണ്ട്. വെള്ളിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും ലോകമോഹങ്ങളുടെ പിറകെ നടക്കുന്നവർ, എന്നും അതിൻ്റെ പിറകെ ജഡമോഹങ്ങളുടെ പിറകെ. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 1 തിമൊത്തി 6:12 നാം വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവിതത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഈ ആത്മീയ പോരാട്ടം നിത്യജീവനെ നേടുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തെ മാത്രം കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത്. ഇതിനു ശേഷം നമുക്കൊരു മരണമുണ്ട്, ഒരു വിധിയുണ്ട്, ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. ഈ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തീർത്ഥയാത്രയിൽ ചുവച്ച അവസരങ്ങളൊക്കെ ദൈവം നമ്മെ നിത്യജീവിതത്തിൽ നയിക്കുന്നതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ മാസാദി വെള്ളിയാഴ്ചകളിലും ശുശ്രൂഷകളിൽ സംബന്ധിച്ച് പിന്നത്തെ മാസാദി വെള്ളിയാഴ്ച വരെ ഞാൻ അതിന് ഒരുങ്ങും. കാരണം ഇവിടെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനമുരുകി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചങ്ക് തന്നവന് ചങ്ക് കൊടുത്ത്, സ്വരം തന്നവന് സ്വരം കൊടുത്ത്, ജീവിതം തന്നവന് ജീവിതം കൊടുത്ത്, ജീവിതം പൂക്കുറ്റി പോലെ കത്തിക്കുകയാണ്. ഇന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ലോകം, പിശാച്, ശരീരം
ഇവയോടുള്ള ഒരു വലിയ ആത്മീയ പോരാട്ടത്തിൽ പോരാട്ടം നടത്തുന്ന എത്രയോ മക്കൾ ഈ കൂടാരത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആരോരും അറിയാതെ ഇരിക്കുന്നുണ്ടെന്ന് ഈ അച്ഛൻ അറിയാം. വടതുകർ ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പോരാട്ടം നടത്തണം. നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം പറയുന്നതാണോ പോരാട്ടം? അല്ല. നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നതാണോ പോരാട്ടം? അല്ല. അത് മാനുഷികമായ പോരാട്ടമാണ്. ദൈവീകമായ പോരാട്ടം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവകൃപകൾ വളരാനും സഹായിക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ, ക്ഷമ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് വൈദികരോടായാലും മാതാപിതാക്കന്മാരോടായാലും അധ്യാപകരോടാണെങ്കിലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാക്കി തീരുമ്പോൾ നമ്മളൊരു ആത്മീയ പോരാട്ടമാണ് നടത്തുന്നത്. ജെറുസലേം വചന കൂടാരത്തിൻ്റെ രജത ജൂബിലിയുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബെന്നി സാറിനോട് പറഞ്ഞ് ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. നിങ്ങൾക്കത് സമാനമായി തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ക്ഷമിക്കാൻ ഒട്ടനവധി മേഖലകൾ ഞാൻ കണ്ടുമുട്ടി. ഞാൻ ക്ഷമിച്ചത്, അവിടെ ക്ഷമ പറഞ്ഞത് ഒക്കെയായ കാര്യങ്ങൾ ഒരു 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 സത്യമെന്നോണം ദൈവം അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു വീട്, ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്നാണ് ജെറുസലേം വചന കൂടാരത്തിലെ ആദ്യത്തെ ചിന്ത വരുന്നത്. ഒരു ദിവസം ആ കുടുംബത്തിലെ കുടുംബനാഥൻ മദ്യപിച്ചു വരാൻ ഇടയായി. ഞാൻ പറഞ്ഞു, സഹോദര അരുത് എന്നു. അദ്ദേഹം സുബോധമില്ല. രണ്ടാം വട്ടം വന്നു അദ്ദേഹം. ഇനി ഇന്ന് മൈക്ക് അന്ന് ഈ കൊച്ചുപുറയിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനിമേൽ ഇവിടെ വരരുത്, മദ്യപിച്ച് ഈ ധ്യാന മന്ദിരത്തിൽ വരരുത്. പിന്നീട് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പിന്നീട് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. വീട്ടുകാർ എന്നെ അറിയിച്ചു. അന്നിവിടെ ഉണ്ടായിരുന്ന 5 അച്ഛന്മാർ കൂടി വീട്ടിലേക്ക് കടന്നു നിന്നു. അന്ന് അവർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പട്ടത്തച്ഛന് ഞങ്ങളോട് ദേഷ്യമാണെന്ന് വിചാരിച്ചത്, എൻ്റെ അപ്പ മരിച്ചിട്ട് വരില്ല എന്ന് വിചാരിച്ചത്. ഇന്ന് മനസ്സിലായി അന്ന് പറഞ്ഞത് ആ തിന്മയോടാണ് അച്ഛൻ പടവെട്ടിയതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില കാര്യങ്ങളോട് നമ്മൾ നിസ്സഹകരിക്കേണ്ടി വന്നേക്കാം. കർത്താവിന് ഹിതകരമല്ലാത്ത വാക്കുകൾ, കർത്താവിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ, അത് ആര് തന്നെയായാലും, അത് ആര് തന്നെയായാലും ഒരു ആത്മീയ പോരാട്ടത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ അത് അപ്രകാരം പറയാൻ സാധിക്കൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് പറഞ്ഞന്ന് സുഖമായി ഞാനിരുന്നുവെന്ന്? അന്ന് രാത്രി മുതൽ ആ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. മരണത്തിൻ്റെ അവസരത്തിൽ ഒരു വൈദികനെ വിളിച്ചു, കുമ്പസാരിപ്പിച്ചു, രോഗീ ലേപനം സ്വീകരിച്ചു, എന്നിട്ടാണ് അപ്പച്ചൻ മരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളോടും ചിലപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകരോട്, പ്രേക്ഷിതരോട്, ഇവിടെ കടന്നു വരുന്നവരോട് ചിലപ്പോഴൊക്കെ പരുഷമായി അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു സഹോദരിക്ക്, പ്രേക്ഷിതയ്ക്ക് കൈക്ക് ഭയങ്കര വേദന, കൈ ഉയർത്തി പിടിക്കാറുണ്ട്, കൈമൊരു ഒറ്റ അടി അടിച്ചു. അച്ഛൻ നിന്നെ കാണിക്കണേ. പിറ്റേ ദിവസം വന്നപ്പോണ്ട് അച്ഛ, നാടിഞ്ഞരമ്പ് രോഗം വിട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രവർത്തിക്കണം അത്. ഇപ്പം നമ്മൾ കൈ ഉയർത്തുന്ന ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അതിന് വേദനയായിരിക്കുള്ളൂ. എനിക്കറിയാം അതൊരു പൈശാചിക പീഡയാണ്. എന്നും ഇവിടെ വരുന്ന സഹോദരി, ഇവിടെ ധാരാളം ജോലികൾ ചെയ്യുന്നത്, അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരെ നമ്മളെ അതിനെ തകർത്ത് കളയാനാകട്ട്. പല രൂപത്തിലും ഭാവത്തിലും വരുമ്പോൾ പിശാചിനോട് നമ്മൾ ഉപദേശം കൊടുക്കരുത്. അവനെ നമ്മൾ ശാസിക്കണം. അവനെ ശാസിച്ചാൽ മാത്രമാണ് ആ ശരീരത്തിൽ നിന്ന് ആ തിന്മ വിട്ടുപോകൂ. ലോകം, പിശാച്, ശരീരം, ഇവയോടുള്ള ഒരു ആത്മീയ പോരാട്ടം ഓരോ ക്രൈസ്തവ കുടുംബങ്ങൾക്കും വേണം. നമ്മുടെ കൃപ ചോർത്തി കളയുന്ന ഒരു കുടുംബത്തിലേക്ക് നിന്നോ നീയോ നിന്റെ മക്കളോ പോകണ്ട. അതിൻ്റെ പേരിൽ വിഷമം വന്നാൽ സാരല്ല എന്നേ. ഒരു കമ്പനി സൈക്കിണ്ടി അല്പം ഡ്രിങ്ക് കഴിക്കാൻ ആവശ്യപ്പെട്ടാൽ വേണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു പുകവലിക്കാൻ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ. യുവാക്കളെ, യുവതികളെ, കഴിഞ്ഞ ദിവസം ചേരാമംഗലത്ത് വചനം പങ്കുവച്ചതിന് ശേഷം ഞാൻ അവിടെ ഉണ്ടെന്ന് യുവാക്കന്മാരോട് പറഞ്ഞു, ഒരു കന്യകയുടെ വസ്ത്രം അഴിക്കുന്നവൻ
ഒരുവളുടെ ഗർഭപാത്രം മലിനപ്പെടുത്തുന്നവൻ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവനാണ്. അവിടെ കൂടിയിരുന്ന യുവതിയോട് പറഞ്ഞു, മകളെ നീ നിന്റെ വിവാഹം കഴിഞ്ഞ് ആദ്യമായി ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ മണവറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു പുരുഷൻ്റെ സ്പർശനമേൽക്കാത്ത ശരീരമായിരിക്കണം നിന്റെ സ്ത്രീധനം. ഒരു യുവാവും ഒരു യുവതിയും വന്നു, അച്ഛാ ഞങ്ങൾ സ്നേഹിതര, ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയുന്നു. വെറും ജഡത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്നാണ്, ഇനി ഈ ബന്ധം തുടരുന്നില്ല. ഞാൻ പറഞ്ഞു, നാളെ കുമ്പസാരമാണ്, കുമ്പസാരിക്കെ കത്താൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വൈദികൻ്റെ ഒരു പ്രീസ്റ്റിലി ബ്ലെസ്സിങ് വാങ്ങിക്കുക. അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ദൈവാലയത്തിൻ്റെ മൈലാഞ്ചി മാതാവ്, അങ്ങനെയാണ് ആ മാതാവിനെ അറിയുന്നത്, അത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കുട്ടികളുടെ കൈമം മൈലാഞ്ചി കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ സൈന്യത്തിനാണോ കൈമം, ആന മയിലൊട്ടകമൊക്കെ വരച്ച് വെച്ച് മുന്നിൽ വരാറുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായ മൈലാഞ്ചി മാതാവ് ഉണ്ടെന്ന്. മൈലാഞ്ചി മാതാവിൻ്റെ ഇടയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി മൈലാഞ്ചി മാതാവ് എന്ന് അതിൻ്റെ ആ പള്ളിയോടിയോട് ചേർന്നിട്ടാണ് ചേരമംഗലത്ത്, അത് 11-ാം മൈലിനടുത്തുള്ള ഒരു പള്ളിയാണ്, മരുതോർവട്ടത്തിനടുത്താണ്, അവിടെയാണ് കൺവെൻഷന് പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 10,000 ഇവിടെ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുക. ഇന്നലെ ഭയങ്കര സന്തോഷം ഉണ്ടായ ഞാൻ ചിരിച്ച് ചിരിച്ച് എൻ്റെ വായിൽ കുടൽ പുറത്ത് വന്നു. ഒരു വല്യമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ ഇപ്പം ആകെ പേടിയായിട്ട് പാടില്ല, എന്തിയാ വല്യമ്മ വെറോനിക്ക പിടിക്കാൻ വരാണെന്ന്. വെറോനിക്കയോ, അതാരത് വെറോനിക്ക പിടിക്കാൻ വരുന്നു പറഞ്ഞത്? അത് എവിടുത്തെ വെറോനിക്ക, വീടിൻ്റെ അടുത്താണോ? അല്ല അച്ഛാ, ഇപ്പോൾ ഒരു പുതിയ രോഗം നടന്നിട്ടില്ലേ, അപ്പോഴാണ് മനസ്സിലായത്, കൊറോണയാണെന്ന് മനസ്സിലായത്. അത് പേടിച്ച് ഇരുളം കത്തി വന്നേക്കാ, എന്നെ വെറോനിക്ക പിടിക്കാൻ വന്നേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പിശാച് അഴിച്ചു വിടുന്നതാണ്. ചിലപ്പോൾ വെറോനിക്ക പിടിക്കാൻ വന്നിട്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ആ അമ്മ പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുറിയിൽ പോയാണ്ട് കുത്തിയിരുന്നു, കസേരം ഇരുന്നാണ്ട് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് 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 എൻ്റെ കുടല് പുറത്ത് വരത്തൊക്കെ അത്രമാത്രം ചിരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയം, ദുഃഖം, ഉത്കണ്ഠ ഇതൊക്കെ കടത്തി വിട്ടുകൊണ്ട് നമുക്ക് ഉപകരിക്കാത്തതും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലാത്തതിൻ്റെ പിറകെ ഓടിപ്പോകുന്ന അനേക മക്കളുണ്ട്. ഓരോ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം അതിനു മുമ്പ് ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട്. രജത ജൂബിലി പ്രമാണിച്ച് 25 സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്താൻ ഒരു ആഗ്രഹം കർത്താനെ അറിയിച്ചപ്പോൾ ഇന്നലെ വരെ 41-ാമത്തെ സ്ഥലത്ത് കൺവെൻഷൻ നടത്താനാണ് കർത്താവ് കൃപ തന്നിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ്. ഈ അച്ഛന്മാർക്കൊക്കെ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് കൈയടിച്ചത്, അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും അഭിവന്ദ പിതാവിൻ്റെ ശുശ്രൂഷം വിളിച്ചു പറഞ്ഞു, ഇവിടെ തൃശ്ശൂർ അതിരൂപതയിലുള്ള എല്ലാ മത അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഒരു 2 ദിവസത്തെ ധ്യാനം നടത്താൻ ജെറൂസലം വചന കൂടാരത്തിന് തയ്യാറുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, യേസ്, ഉടനെ തന്നെ ഈ വർഷത്തെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ വേദപാഠ അധ്യാപകരും ഇവിടെ ഈ ഹാളിലാണ്. 5,000 പേർക്കാണ് ഇവിടെ ഒരുക്കുന്നത്. 5,000 പേരും നിർത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ മത അധ്യാപകരാണെന്നതിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ. ഒരു 3,500 പേരെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. വളരെ കർമ്മയത്തി പ്രൈസ് അലോഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ കൂടാരത്തെ അനുഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ ധ്യാനമന്ദിരത്തിൻ്റെ പിറകിൽ 3 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട അമ്മമാർ, അപ്പച്ചന്മാർ രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവസ്തുതി ഗീതങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിദേശത്തിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഒരു മകളോട് 2 ദിവസം ജാഗരണ പ്രാർത്ഥന പങ്കെടുക്കാനായിട്ട് സന്ദേശം നൽകുന്നു. വർദ്ധ കർമ്മയത്തി പ്രൈസ് അല്ലോഡ്, പ്രൈസ് അല്ലോഡ്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികളോട് അവർ എവിടെയോ ജോലി ചെയ്യുന്ന കഥ കാണിച്ചു തരുന്നു. 2 രാത്രിയിൽ ഉറക്കം വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് നീ ചെയ്യുന്ന ശുശ്രൂഷയേക്കാൾ മഹത്തായ ശുശ്രൂഷ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വലത് കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, ചൊണക്കുട്ടികളായി മാറണമെന്ന്. ക്രൈസ്തവരൊക്കെ ചൊണക്കുട്ടികളായി മാറണം, തളങ്ങാണികളായി മാറരുത്. ചില അറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തളർന്നിങ്ങനെ ഇരിക്കുക,
അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? നല്ല ഉഷാറായിട്ടിരിക്കണ്ടേ. കർത്താവിൻ്റെ വചനം കേൾക്കാനിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് അവ കഴിയുക? ഇത് കഴിഞ്ഞിട്ട് ആരാധനയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കെട്ടിയവൻ്റെ ഇന്ന് വഴക്കും കേൾക്കണം, ഒക്കെ ചിലപ്പോൾ ഇടിയും കിട്ടണം. ഇതിനെ ഓർത്തിങ്ങനെ വിഷം ഇങ്ങോട്ട് നോക്കുക, ഇവിടേക്ക് നോക്കിയെങ്കിൽ കർത്താവ് വചനം പറയുന്നു, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. എങ്ങനെയാണ് കർത്താവിൽ കരുത്തുള്ളവരായി തീരാൻ സാധിക്കുക? ഒന്ന്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രാർത്ഥന സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥന 101 പ്രാവശ്യം ഓരോ ദിവസം ചെല്ലി ആളുകളുണ്ടെങ്കിൽ കൈവയ്ക്കുക. ആ കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങളൊക്കെ അനുസരിക്കുന്ന ആളുകളാണോ? വല്ലതും നടന്നോ? കുടുംബത്തെ എന്തെങ്കിലും നടന്നോ? നടക്കും, നടക്കും. ഞാൻ ഈ പ്രാർത്ഥന ഇവിടുന്ന് പോകുന്ന സമയത്ത്, ഇവിടുത്തെ ചാരുമകലും ദേശത്തേക്ക് പോകുന്ന സമയത്ത് 11 മൈൽ അപ്പുറത്തൊരു ദേശം പോകുമ്പോൾ എന്നോട് പറഞ്ഞു, 3 മണിക്കൂർ 3.5 മണിക്കൂർ കയ്യിലെടുത്ത് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് കൊന്തയല്ലി, കരുണയുടെ കൊന്തയല്ലി, അതുപോലെ തന്നെ അന്ന് ചൊല്ലിയ അത്ഭുത മീറക്കൽ പ്രാർത്ഥനയല്ലി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചാരമംഗലം പള്ളിയുടെ മുമ്പിൽ വന്നപ്പോൾ അച്ചങ്ങനെ നിൽക്കുക, എന്താ ഇത്ര നേരത്തെ പോകുന്നതെന്ന്. നേരത്തെയല്ല പോകുന്നത്, നമ്മുടെ എല്ലാ ബന്ധനങ്ങളും കർത്താവ് മാറ്റി നേരിട്ട് അവിടെ എത്താണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴോ 1.5 മണിക്കൂറുകൊണ്ട് ഇവിടെ എത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേഗത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾ വിട്ടുപോകാൻ ഈ പ്രാർത്ഥന എല്ലാവരും കൂടി ചൊല്ലിയൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പ്രിയപ്പെട്ടവർ, ഈ പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലി പരിശുദ്ധാത്മാവെ, ആത്മീയ കൊടുങ്കാറ്റഴിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം മാറ്റണമേ, ഭാര്യ ഭർത്തൃ സംശയം എടുത്തു മാറ്റണമേ, തെറ്റായ സ്നേഹബന്ധം എടുത്തു മാറ്റണമേ, തെറ്റായിരിക്കുന്ന വഴികളിൽ നിന്ന് നേരായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കേ പ്രിയപ്പെട്ടവരെ, 33-ാമത്തെ ദിവസം അത്ഭുതം നടക്കും. കുരുക്കഴിക്കുന്ന ഗുരുശനോട് ചേർന്നുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള പ്രാർത്ഥന കൂടി കൂട്ടിച്ചേർക്കുക. ദൈവത്തിൻ്റെ ആത്മാ വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. രണ്ട് കർമ്മയത്തിക ധനസ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവ് സ്തോത്ര സ്തോത്രം. മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, പിതാവിൻ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. ഇപ്പം ഇവിടെ ഒരാഴ്ചയ്ക്ക് വന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോ എന്ന് വിചാരിച്ച് വരുന്നവരും ഒന്നും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മച്ചി പറയാണ്, 19 ജാഗരണ പ്രാർത്ഥനയും പങ്കെടുത്തു. തൽഫലമായി എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത കർത്താവ് മാറ്റി തന്നു. 2-3 ജാഗരണ പ്രാർത്ഥന, ഇന്ന് ജാഗരണ പ്രാർത്ഥന സുദിനമാണ്. 19 ജാഗരണ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബമൊന്ന് സംബന്ധിച്ചു. എൻ്റെ കടബാധയിൽ കർത്താവ് ഇടപെട്ടു. എൻ്റെ വിൽക്കാതെ കിടന്ന വസ്തുവിൽപ്പന നടന്നു. കടം വീട്ടി കുറച്ച് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട, സ്ഥിരത വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പം മാസാദി വെള്ളിയാഴ്ച സ്ഥിരമായി വന്ന് പ്രാർത്ഥിക്കുന്ന കുറേ ആളുകളുണ്ട്. ചിലപ്പോൾ കൂടെ വരുമ്പോൾ മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവിൻ്റെ സേനാനികൾ ഇതിനകത്തിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടന്നു വരുമ്പോൾ പ്രത്യേകമായി ജപമാല ചൊല്ലി വരുന്നവർ, ഇതൊക്കെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരുടെ മുഖച്ഛായകളാണ്. വീണ്ടും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിത്തീരണം. 2, സഹനത്തിൽ നമ്മൾ തളർന്നു പോകരുത്. പലപ്പോഴും പലതരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശാരീരികമായോ മാനസികമായോ നമ്മെ വേദനപ്പെടുത്തുന്ന അവസരം നമുക്കുണ്ടാകുമ്പോൾ തളരരുത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തളരരുത്, കരുത്താർജിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനാകിട്ട് ചില തിന്മയുടെ ശക്തികൾ വരുമ്പോൾ, നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ തകർക്കാൻ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ സന്തോഷത്തെ തകർത്ത് കളയുവാൻ ചില സാഹചര്യം ഉണ്ടാകുമ്പോൾ, നിനക്ക് ഉപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാത്തതുമായ കാര്യങ്ങളിൽ നീ ശ്രദ്ധ കൊടുക്കരുത്. വർദ്ധകരം ഉയർത്തി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം നമ്മൾ കരുത്തുള്ളവരായി തീരണമെങ്കിൽ ഗൂഢാശയിൽ നമ്മൾ കൂടെ കൂടെ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം കൂടെ കൂടെ സ്വീകരിക്കാവുന്നതാണ്. ആത്മാവിൽ കരുത്ത് കിട്ടണമെങ്കിൽ ചില ആളുകൾ പള്ളിയിൽ പോകില്ല, കുർബാന സ്വീകരിക്കില്ല. പരിശുദ്ധാത്മാവ് വലിയ ശക്തിയാണത്രേ. ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നൊന്നുമില്ല, താഴ്ത്തി കെട്ടുന്നില്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപുത്രിയായ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും സ്വീകരിക്കാനും കഴിയാതെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നു. എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്,
എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത് എന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. വളരെ ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 6:12 നാം വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തി നിത്യജീവനെ മുറുകെ പിടിക്കുക. നമ്മൾ പോരാട്ടം നടത്തിയിട്ട്, ആത്മീയമായ പോരാട്ടം നടത്തിയിട്ട് നിത്യജീവൻ കിട്ടിയില്ല എങ്കിൽ എന്ത് കാര്യം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വീണ്ടും കർത്താവ് വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 21:22, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ഇതാ 10,000 ആളുകളാണ് ജെറൂസലമിൻ്റെ അകത്തളങ്ങളിലും ഈ ഉച്ചഭാഷണിലും കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10,000-20,000 പേര് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ജെറൂസലം വിഷൻ .tv വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ പ്രചാരകരായി മാറട്ടെ. അനേക മക്കൾ യേശുവിൽ കരുത്തുള്ളവരായിത്തീരുന്ന തിരുസഭയെ വളർത്തുന്ന വളർത്തു പുത്രന്മാരും വളർത്തു പുത്രികളും പോറ്റമ്മമാരും പോറ്റപ്പന്മാരുമായി തീരണം. ഇന്ന് തിരുസഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലെ പുരോഹിതർ എന്നാണ് ഞങ്ങളുടെ കഴുത്ത് വെട്ടുക എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഇത്രകാലം ജീവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. പിന്നെയോ കർത്താവ് അനുവദിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിക്കണം, കർത്താവിൽ കരുത്തുള്ളവരായി ജീവിക്കണം. വചനം പങ്കുവെച്ച്, സഹനങ്ങൾ ഏറ്റെടുത്ത്, വചനത്തിൽ നിലനിന്ന് വിശ്വാസത്തിന് പോരാട്ടം, ഗൂഢാശ ജീവിതത്തിൽ ജൈവ ജനത്തെ അതിന് രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നതിനേക്കാൾ വലിയ വലിയതായിരിക്കുന്ന സമ്മാനമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഈ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. ദൈവം തന്ന സമ്പത്ത് ദൈവത്തിനായി നീക്കിവെക്കണം. ദൈവം തന്ന മക്കൾ ദൈവത്തിനായി നീക്കിവെക്കണം. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം ദൈവത്തിനായി കൊടുക്കണം. ഒരു സത്യം ഞാൻ പറയാം, ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കലക്കുന്നുണ്ട്. ഒരിക്കൽ അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ്, പേടിക്കണ്ട, അവന് പറ്റിയ വേറെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിലെ സംസാരം നിന്ന് പോവും. അപ്പനെ അമ്മയ്ക്കൊന്ന് മനസ്സിലാക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിന് പരസ്പരം ഒന്നും പറയാനില്ല എങ്കിൽ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ മറ്റെവിടെയോ പോയി പറയുന്നുണ്ട്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ സ്ഥലങ്ങളിലും വ്യക്തികളിലും നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ പണം, നമ്മുടെ ചിന്ത, നമ്മുടെ ജോലി, നമ്മുടെ വികാരം, നമ്മുടെ പ്രവൃത്തി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവമായ കഥ പറയുന്നു, നിനക്ക് ഉപകരിക്കാത്തതും നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിറകിൽ നീ എന്തിനായി ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരു പുതിയ ശക്തിക്കായി, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ വന്ന് നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ വന്ന് നിറയട്ടെ. ദൈവിക ശക്തിയാൽ എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിറകെ ഓടി ക്ഷീണിച്ച കുറേ മക്കളെ ഞാൻ കാണുന്നു. കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വണ്ണം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാൻ പറ്റാത്ത വണ്ണത്തിൽ നിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങളാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. രണ്ട് കരമുയർത്താം എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ് കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. കർത്താവ് തന്നതല്ലേ അല്ല, കർത്താവല്ലേ നമ്മെ സ്നേഹിച്ചത്, കർത്താവല്ലേ ജന്മം നൽകിയത്, കർത്താവല്ലേ ഈ കൃപ നൽകിയത്. 2 കരമുയർത്തി 7 പ്രാവശ്യം യേശുവേ, യേശു എന്ന് വിളിച്ചേ, യേശുവേ, 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 കർത്താവേ. കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നടത്തിയ 14 കൺവെൻഷൻ ഗ്രൗണ്ടിൽ അവിടെ വന്നു കൂടിയ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഇടവഴിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ഫൊറോനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും നടത്താനിരിക്കുന്ന 28 കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ ആത്മാവിന് അഭിഷേകമുണ്ടാകട്ടെ. ദൈവത്തിന് ഉപകരിക്കാത്തതും രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പിറകെ ഓടിപ്പോകാതിരിക്കുവാൻ നീ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണമേ. കരമുയർത്തി 7 പ്രാവശ്യം വിളിച്ചേ, യേശുവേ, 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 വിളിച്ചേ മക്കളെ, യേശുവേ. ദാനമല്ലേ ഇതൊന്നും എൻ്റെ
புதிய ஜீவனை கிட்டத்து புதிய கிரமங்கள் கிட்டத்து சமர்ப்பண பாத்திரம் உயர்த்தி பிடிச்சு கொண்டு ஓ தெய்வமே நீ தந்தத என் ஆரோக்கியம் என் சமயம் എന്റെ ചിന്തകൾ ഇതാ ദൈവത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ മക്കൾ സമ്പാദിച്ചത്, ഞാൻ സമ്പാദിച്ചത്, അത് കർത്താവെ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എനിക്ക് നീ മാത്രം മതി, നിന്റെ ശക്തി മാത്രം മതി, വചനം ഞങ്ങൾക്ക് മതി, വിശുദ്ധ കുർബാന എനിക്ക് മതി, ദിവ്യക്കാരന് മതി. വലത് കരം ഉയർത്തി ഒറ്റ വിളി വിളിച്ച യേശുവേ കരങ്ങൾ കുപ്പി യാത്രയാകുന്നു. ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളിൽ നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളിൽ ഒരു മാത്ര പോലും സ്നേഹവും ദാനമല്ലേ ഒരു മാത്ര പോലും പിരിയാതെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എന്റേതല്ല ത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ വാത്സല്യത്തോടെ വചനം വായിക്കുവാൻ അമ്മ തന്ന രക്ഷാ വചനമാകുന്ന ജപമാല ചൊല്ലുവാൻ കരുണയ്ക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവെ അനേക മക്കളെ മാടി വിളിക്കുന്നതിൻ്റെ ദാനമാണല്ലോ നിന്റെ സമ്മാനമാണല്ലോ അവ തിരസ്കരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഒരു നാളും അവിടുന്ന് അനുവദിക്കരുതേ. ഉൽപ്പത്തിയുടെ പുസ്തകം 15:1 പറയുന്നു അബ്രാഹമേ നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. വർദ്ധകരമുയർത്തി ഒറ്റ വിളി വിളിച്ച യേശുവേ യേശുവേ കരങ്ങൾ കുപ്പി ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവ സാക്ഷിയായി നിർത്തിയിടുവാൻ യാത്രയാകുന്നു. ബന്ധങ്ങളിൽ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവ സാക്ഷിയായി തീരുവാ പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ ചൊരിയുന്ന സ്നേഹവും ദാനമല്ലേ സമ്മാനമായി തന്നതല്ലേ. നിന്റെ ജീവൻ, നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ ഭവനം, നിന്റെ ബിസിനസ്, നിന്റെ മക്കൾ, നിന്റെ ആരോഗ്യം എല്ലാം ദാനമായി തന്ന കർത്താവേ എനിക്ക് ഉപകരിക്കാത്തതും എന്നെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ പിറകെ പോകാതിരിക്കുവാൻ എനിക്ക് സംരക്ഷണം നൽകണമേ. ദൈവത്തിന്റെ സംരക്ഷണം വലയത്തിൽ ഈ മക്കളെ കാത്തുകൊള്ളണമേ. നിമിഷങ്ങളിൽ ഒരു നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവ കിരണങ്ങളിൽ നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവ കിരണങ്ങളിൽ ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ ഒരു
ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ട് കെട്ടികൾ പൊട്ടട്ടെ, പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, തെറ്റായ സ്നേഹബന്ധത്തിൽ കഴിയുന്ന രണ്ട് മക്കളും വിട്ടുമാറാൻ കർത്താവ് സന്ദേശം തരുന്നു. ദുർഭോഗ്യങ്ങൾ ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു, തെറ്റായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും വിട്ടുപേക്ഷിക്കട്ടെ, ജഡമോഹങ്ങളിൽ വിടുത തരണമേ, പൈശാചിക ബന്ധനത്തിൽ വിടുത തരണമേ. ഒന്നും ആറും പ്രമാണങ്ങൾ ലംഘിക്കുന്നവരോട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുവാൻ എത്ര പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും മറക്കാത്ത ചില ഓർമ്മകൾ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. ചില വ്യക്തികളെ യേശു കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു, മോനെ നീ എന്റേതാണ്, മോളെ നീ എന്റേതാണ്, നിനക്ക് വേണ്ടിയാണ് കാൽവരിയിൽ ഞാൻ ജീവാർപ്പണം ചെയ്തത്, എന്റെ രക്തം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിഷ്പ്രഭമാക്കി കുരിശിലെ വിലയ ഞങ്ങൾക്കും കുരിശുകൾ തരിക. സകലങ്ങളെ നിനക്ക് നന്ദി. വെളിപ്പെടാനിരിക്കുന്ന മകത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമായി ഞങ്ങൾ കരുതുന്നു. ഒറ്റ വിളി വിളിച്ച് യേശുവേ പറയുന്നു. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളാം.